ദിവ്യ കാരുണ്യനാഥ എൻ്റെ ജീവൻ്റെ നാഥ ദിവ്യ കാരുണ്യനാഥ എൻ്റെ ജീവൻ്റെ നാഥ ഭൂമിക്കു ദൈവം കനിവോടെ കരം നീട്ടി നൽകിയ ദിവ്യ സമ്മാനമല്ലോ അന്നിൻ്റെ ആത്മസന്തോഷമല്ലോ നിലവിളിയിൽ നിന്നും വിടുതലിൻ്റെ ആഘോഷം. അശുദ്ധാത്മാവേ, ഈ മനുഷ്യനെ വിട്ട് പുറപ്പെട്ടു പോക എന്ന് യേശു കൽപ്പിച്ചിരുന്നു. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 5:8. ആരുമില്ലാതെ ഒറ്റപ്പെട്ടു പോയൊരു മനുഷ്യൻ, അവൻ്റെ വാസം കല്ലറയിലാണ്. കല്ലറയെന്ന് പറയുന്നത് അന്ധകാരത്തിൻ്റെയും നിർജീവാവസ്ഥയുടെയും സങ്കേതമാണല്ലോ. ബന്ധങ്ങളൊക്കെ അറ്റുപോയിരിക്കുന്നിടമാണ്, സംവേദനങ്ങൾ അവിടെയില്ല. ഭൂതഗ്രസ്തൻ തന്നെ തന്നെ മുറിവേൽപ്പിക്കുന്നവനാണ്. സമൂഹത്തിൽ നിന്നും അന്യവൽക്കരിക്കപ്പെട്ടു പോയിരിക്കുന്ന മനുഷ്യൻ, ആരും അവനെ മനസ്സിലാക്കുന്നില്ല. ജീവനുണ്ടെങ്കിലും ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കുമെന്ന അവസ്ഥയിലാണ്. വാസ്തവത്തിൽ ഏകാന്തതയുടെ തടവറയിലാണ് അവൻ്റെ വാസം. ഭൂതഗ്രസ്തൻ തന്നെ തന്നെ വിലങ്ങുകൊണ്ടും ചങ്ങല കൊണ്ടും ബന്ധിക്കപ്പെട്ടവനാണ്. ആർക്കും അവനെ അടക്കി നിർത്തുവാൻ കഴിഞ്ഞില്ല. വിലങ്ങും ചങ്ങലയും ഒരിക്കലും പൂർണ്ണമായ തോതിൽ പ്രശ്നത്തിന് പരിഹാരമല്ല എന്നോർക്കുക. അധികാരം കൊണ്ട് മാത്രം അന്ധകാര ശക്തികളെ ബന്ധിച്ചിടുക സാധ്യമല്ല. അവനെക്കുറിച്ച് പറയുന്നത് രാവും പകലും നിലവിളിച്ച് നടന്ന മനുഷ്യൻ. ആയതുകൊണ്ട് തന്നെ യേശു കർത്താവ് നിലവിളിക്കുന്ന ഭൂതഗ്രസ്തനായ മനുഷ്യനെ തേടി അക്കരയ്ക്ക് പുറപ്പെടുകയാണ്. നമ്മുടെ സമൂഹത്തിൽ നിരവധി നിലവിളികൾ ഉയരുന്നുണ്ട്. ചങ്ങമ്പുഴയുടെ വാഴക്കുല എന്ന കവിതയിൽ ഒരു വീടിൻ്റെ പശ്ചാത്തലത്തിൽ നിലവിളിയുടെ പെരുമഴ പെയ്യുന്നത് കേൾക്കാം. ഒരു മലയപ്പുലയൻ്റെ കുടിലിൽ ഒരു വാഴ നട്ടപ്പോൾ ഒത്തിരി പ്രതീക്ഷയോടുകൂടിയാണ് അതിനെ വെള്ളമൊഴിച്ച് ലാളിച്ച് വളർത്തിയെടുക്കുന്നത്. വാഴ കുലച്ചപ്പോൾ എല്ലാവർക്കും ഉന്മേഷം ഇരട്ടിച്ചു. ഒരു ദിനം വാഴ കുലച്ചത് കാരണം തിരുവോണം വന്നു പുലക്കുടിലിൽ. എന്നാൽ പഴം തിന്നുവാൻ കൊതിച്ചവരുടെ സ്വപ്നങ്ങൾ മുഴുവനും തകർന്നടിയുവാൻ അധികം സമയം വേണ്ടി വന്നില്ല. വാഴക്കുലം മൂത്തെന്നറിഞ്ഞ തമ്പുരാൻ അത് തൻ്റെ വീട്ടിലേക്കായി വെട്ടിക്കൊണ്ടുവരുവാൻ ഈ മലയപ്പുലയനോട് തന്നെ കൽപ്പിക്കുക. ഇതുവരെ ഉണ്ടായിരുന്ന പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചു. ഉള്ളം തകർന്നുപോയി. എതിർത്തു പറയുവാൻ കെൽപ്പില്ലാത്ത പുലയൻ വാഴക്കുല വെട്ടി തമ്പ്രാൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ പുലയൻ്റെ മാടത്തിൽ നിന്നും കുട്ടികളുടെ നിലവിളികൾ ഉയരുകയാണ്. ചങ്ങമ്പുഴ ഇങ്ങനെ കുറിക്കുന്നു: മലയൻ നടന്നു, നടക്കുന്നു, മാടത്തിലലയും മുറയും നിലവിളിയും. ഇതുപോലുള്ള നിലവിളികൾ ഇന്നും ഉയരുന്നില്ലേ? അവശരുടെ, ആരുമില്ലാത്തവരുടെ, ഒറ്റപ്പെട്ടു പോയവരുടെ, ജീവിതത്തിൽ പ്രതീക്ഷകൾ അസ്തമിച്ചവരുടെ നിരവധി നിലവിളികൾ ഉയരുന്നുണ്ട്. പ്രിയമുള്ളവരെ, നമ്മുടെ പ്രാണനാഥനായ ക്രിസ്തു നിലവിളി ഉയരുന്നിടത്തേക്ക് അക്കരയ്ക്ക് പുറപ്പെട്ടു പോവുകയാണ്. നിന്റെ നിലവിളിക്കൊരു വിലയുണ്ട്. ഒരുപക്ഷെ ആരും നിന്റെ നിലവിളി കേട്ടെന്ന് വരത്തില്ല. നിന്റെ കണ്ണുനീർ കാണുവാൻ ആരും നിന്റെ കൂടെ ഉണ്ടെന്ന് വരില്ല. വേദവസം പറയുന്നു, നിന്റെ നിലവിളിക്ക് വലിയ വിലയുണ്ട്. ആരും വെറുതെ നിലവിളിക്കുകയില്ല. ഒരു കുഞ്ഞ് കരയുന്നത് വിശന്നതുകൊണ്ടാകും. കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്ന് പറയുന്നത് പോലെ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളിൽ, ഏകാന്ത തടവറയിൽ, ആരുമില്ലാതെ നീ കണ്ണീരോടുകൂടെ പ്രാർത്ഥിക്കുമ്പോൾ അത് വെറുതെയല്ല, അതിന് വില കൽപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. ഇവിടെ ഇതാ
ആത്മനാശത്തിൻ്റെ പാത വിട്ട് രക്ഷയുടെ വഴിയിലേക്ക് ഈ ഭൂതഗ്രസ്തൻ സൗഖ്യത്തോടുകൂടെ വരികയാണ്. തന്നെ തന്നെ കല്ലുകൊണ്ട് ചതച്ചിരുന്ന മനുഷ്യൻ, സ്വയം നാശത്തിൻ്റെ വക്കിലായിരുന്നൊരുവൻ, ആരുമില്ലാതിരുന്നൊരുവൻ, ആരും തിരിഞ്ഞു നോക്കാതിരുന്ന ഒരു മനുഷ്യൻ, ചങ്ങലൽ കൊണ്ട് ബന്ധിക്കപ്പെട്ട ഇവൻ്റെ അരികിലേക്ക് ക്രിസ്തു പോകുകയാണ്. ബന്ധനത്തിൽ നിന്നും ബന്ധങ്ങളിലേക്ക്, ക്രിസ്തുവിലൂടെ ശാന്തിയുടെ തീരത്തേക്ക്, അതെ, ശാന്തിവാഹനായി ഭവനത്തിലേക്ക്. ഇതാണ് ക്രിസ്തു നിന്നെ കണ്ടു കഴിഞ്ഞാൽ. നിന്നെ സൗഖ്യമാക്കുന്നവനാണ്, നിന്റെ കണ്ണീർ തുടയ്ക്കുന്നവനാണ്, നിന്നെ ചേർത്ത് പിടിക്കുന്നവനാണ്. ക്രിസ്തുവിലെ ഏറ്റവും വാത്സല്യമുള്ളവരെ ഈ പ്രഭാതത്തിൽ ഒരു കാര്യം മാത്രമാണ്, നീ ദൈവസേനയിൽ ഒഴുക്കുന്ന കണ്ണുനീരിന് വിലയുണ്ട്. നിന്റെ നിലവിളി കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. ആരും നിനക്കില്ലെങ്കിലും നിനക്കൊരു ദൈവമുണ്ട്. നിന്റെ ഹൃദയം തുടിച്ച് കണ്ണു നിറഞ്ഞ് തമ്പുരാൻ്റെ പാദപീഠത്തെങ്കിൽ നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ മൂല്യം തിരിച്ചറിയുന്ന ഒരു ദൈവമുണ്ട്. നമ്മെ ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവമുണ്ട്. അസാധ്യങ്ങളുടെ നടുവിൽ സാധ്യതകളെ കാണാം. ദൈവം നമ്മുടെ കൂടെയുണ്ട്. ആയതുകൊണ്ട് നിരാശയിൽ നിന്നും പ്രത്യാശയിലേക്ക്, ഒറ്റപ്പെടലിൽ നിന്നും സമൂഹത്തിലേക്ക്, കല്ലറയിൽ നിന്നും ഭവനത്തിലേക്കുള്ള പ്രവേശനമാണ്. പ്രാർത്ഥിക്കാം. കരുണാമയനായ ദൈവമേ, സ്വർഗീയ പിതാവ്, ഞങ്ങളുടെ നിലവിളി കേൾക്കുന്ന ദൈവമേ, ആരുമില്ലാതെ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ, ആരുമറിയാതെ കണ്ണുനീരോടുകൂടെ പ്രാർത്ഥിക്കുമ്പോൾ, എൻ്റെ നാഥ, നീ എൻ്റെ കണ്ണുനീരിനെ മറികടക്കുന്ന ദൈവമല്ലല്ലോ. കർത്താവെ, ജീവിതത്തിൽ ഒറ്റപ്പെടുമ്പോൾ, വേദനപ്പെടുമ്പോൾ തമ്പുരാൻ അടുത്തറിയുവാൻ, മാത്രമല്ല കർത്താവെ, മറ്റുള്ള നിലവിളികൾ കേട്ട് ഞങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ പ്രവർത്തിക്കുവാൻ കർത്താവ് സഹായിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ലോകത്തെ മുഴുവൻ സൃഷ്ടിച്ച തമ്പുരാനാൾത്താരയിൽ നിന്ന് ദിവ്യകാരുണ്യമായി, ലോകത്തെ മുഴുവൻ സൃഷ്ടിച്ച തമ്പുരാനാൾത്താരയിൽ നിന്ന് ദിവ്യകാരുണ്യമായി, മറക്കാത്ത ചങ്ങാതിയായി, മറയാത്ത സാന്നിധ്യമായി, അങ്ങിൻ്റെ ആത്മസന്തോഷമല്ലോ. രക്ഷയ്ക്കായി ബലിയായ ദൈവം തിരുമാംസരക്തമായി എന്നാത്മഭോജ്യമായി, മാനവ രക്ഷയ്ക്കായി ബലിയായ ദൈവം തിരുമാംസരക്തമായി എന്നാത്മഭോജ്യമായി, അലിവുള്ള സ്നേഹമായി മണയാത്ത ദീപമായി, തങ്ങിൻ്റെ ആത്മസന്തോഷമല്ലോ. കാരുണ്യനാഥ, എൻ്റെ ജീവൻ്റെ നാഥ, ഭൂമിക്കു ദൈവം ക
കനിയോടെ കരം നീട്ടി നൽകിയ ദിവ്യ സമ്മാനമല്ലോ, അങ്ങിൻ്റെ ആത്മസന്തോഷമല്ലോ, അങ്ങിൻ്റെ ആത്മസന്തോഷമല്ലോ, അങ്ങിൻ്റെ ആത്മസന്തോഷമല്ലോ. Hey.